ഹായ് ഫ്രണ്ട്സ് നിഷാലു വോയ്സിനപ്പം സൈക്കോളജിയിലെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര പഠനത്തിൻ്റെ തന്ത്രങ്ങളും ഉപകരണങ്ങളും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പഠനങ്ങളും തന്ത്രങ്ങളും ഉപകരണങ്ങളും കേട്ടോ നോക്കാം എന്നു പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിങ് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ടെസ്റ്റിങ് പരിശോധന എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ആദ്യം നിശ്ചിത പ്രതിഭാസം കുട്ടിയിൽ ഏതളവിലുണ്ടെന്ന് പരിശോധനയിലൂടെ അറിയാൻ കഴിയും നിശ്ചിത പ്രതിഭാസം കുട്ടിയിൽ ഏതളവിലുണ്ടെന്ന് പരിശോധനയിലൂടെ നമുക്ക് അറിയാൻ കഴിയും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് കുട്ടി വാചികമായോ ലിഖിതമായോ ഈ മുൻകൂട്ടി എഴുതി തയ്യാറാക്കണമെന്നില്ല മനസ്സിൽ കരുതി വെച്ചതായാലും മതി കേട്ടോ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് കുട്ടി വാചികമായോ ലിഖിതമായോ പ്രവർത്തന രൂപത്തിലോ ഉത്തരം നൽകുന്നു ഇതിനാണ് നമ്മൾ പരിശോധന നടത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ വാചികമായോ ലിഖിതമായോ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കാവാം ഇതിന് കുട്ടി തന്നെ വാചികമായിട്ടോ പറഞ്ഞോ അല്ലെങ്കിൽ ലിഖിതമായോ എഴുതിയോ പ്രവർത്തന രൂപത്തിലോ ഉത്തരങ്ങൾ നൽകുന്നു ഈ തന്ത്രങ്ങൾ വിദ്യാലയങ്ങളിൽ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചു വരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതായത് അഭിമുഖം പ്രധാനമായിട്ടും മൂന്നാല് തരത്തിലെ അഭിമുഖങ്ങളുണ്ട് ഇതിനകത്ത് ഒന്നാമത്തെ അഭിമുഖമാണ് സ്ട്രക്ചറൽ ഇൻ്റർവ്യൂ സ്ട്രക്ചറൽ ഇൻ്റർവ്യൂ അല്ലെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇവിടെ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ രൂപകരണം തയ്യാറാക്കി സ്ട്രക്ചർ ചെയ്തു അല്ലേ എന്ന് പറഞ്ഞാൽ ഇതിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് ഉത്തരം രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുന്നു ഇവിടെ ഇത്തരം ഇൻ്റർവ്യൂവിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അത് മാത്രം വെച്ചുകാണ്ട് ഇത്തരം പറയുകയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നതാണെന്ത് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ സ്ട്രക്ചറായിട്ടുള്ള അഭിമുഖങ്ങൾ ഘടന അടിസ്ഥാനമായിട്ടുള്ള അഭിമുഖം എന്നൊക്കെ പറയുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ഇതിനെ നമുക്ക് എക്സാമ്പിളുകൾ ഇട്ട് നോക്കാം കേട്ടോ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാധിക ടീച്ചർ കുട്ടികളോട് ചില ആശയങ്ങൾ ആരായുന്നു ഓക്കെ ഇവിടെ നേരത്തെ തയ്യാറാക്കിയ ചോദ്യങ്ങളോട് കുട്ടികൾ ചില ആശയങ്ങൾ അല്ലെ കുട്ടികളോട് ചില ആശയങ്ങൾ ആരായുന്നു ചോദിക്കുന്നു ഇവിടെ കുട്ടികൾ അതിന് മറുപടി പറയുന്നു ഇതൊരു ചോദ്യമാണ് ഓക്കെ അതുപോലെ മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക ആറാം ക്ലാസ്സിലെ കുട്ടികളോട് അധ്യാപിക പാഠഭാഗത്തിലെ ചില പ്രധാന ഘട്ടങ്ങളെ അല്ലെങ്കിൽ ചില പ്രധാന പ്രവർത്തനങ്ങളെ അടിസ്ഥാനപരമായി ചോദിക്കുന്നു ഇത്തരം അഭിമുഖങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ ഒരു പാഠഭാഗത്തെ മാത്രം അടിസ്ഥാനം ആക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് നേരത്തെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും ഇനി നോക്കൂ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആസൂത്രിതമല്ലാത്ത മറ്റേ ആസൂത്രിതമായത് ആസൂത്രിതമല്ലാത്ത എന്താ പറയുക അഭിമുഖമാണ് വേറൊന്നുമില്ല ഒരു സന്ദർഭത്തിന് അനുസരിച്ച് എന്താണ് ചോദ്യങ്ങൾ ചോദിക്കും അതായത് ഇപ്പോൾ ചോദിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് അപ്പോൾ കുട്ടി പറുപടി പറയാണ് അത് രാംനാഥ് കോവിന്ദ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു മനസ്സിലായോ അതായത് കുട്ടി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആ ഉത്തരത്തിന് ബേസ് ചെയ്തിട്ടാണ് അധ്യാപിക അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇത്തരം ഇൻറ്റർവ്യൂകളാണ് എന്ത് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ദെൻ സർവേ ഇൻ്റർവ്യൂകൾ നടത്തുന്നത് എന്തിന് സർവേ അടുത്തൊരു ഇൻ്റർവ്യൂ ആണ് സർവേ ഇൻ്റർവ്യൂ എസ്പെഷ്യലി എന്തിനാണ് നമ്മൾ സർവേ നടത്തുന്നത് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ അതായത് വിവര വിവരശേഖരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സർവേ ഇൻ്റർവ്യൂകൾ സർവേ എന്ന് പറഞ്ഞാൽ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിവര വിവരശേഖരണാർത്ഥം ചെയ്യുന്നതാണ് സർവേ അപ്പം ഇത് എന്തായിരിക്കും അധ്യാപിക ദത്തങ്ങളെ ശേഖരിക്കാൻ വേണ്ടി നടത്തുന്ന അഭിമുഖങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇതാണ് സർവേ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അധ്യാപിക ഒരു ഫീൽഡ് ട്രിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏത് തരം പെടുന്നു ഇതാണ് സർവേ ഇൻ്റർവ്യൂ അടുത്താണ് നിദാന ഇൻ്റർവ്യൂ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വൈയക്തികമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അഭിമുഖങ്ങൾ കുട്ടികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയാൻ വേണ്ടി നടത്തുന്ന ഇൻ്റർവ്യൂ ആണെന്ത് നിദാന ഇൻ്റർവ്യൂ നിദാനം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ മെത്തേഡാണ് നിദാനൻ കേട്ടോ അടുത്തത് നോക്കിയേ തെറാപ്പിക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഒന്നുണ്ട് ചികിത്സോന്മുഖമായി നടത്തുന്ന അഭിമുഖം തെറാപ്പിക് ഇൻ്റർവ്യൂ ഇതിനകത്ത് എന്താണ് കുട്ടികൾ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരം എന്ന രീതിയിൽ നടത്തുന്ന അഭിമുഖങ്ങളാണെന്ത് ചികിത്സോന്മുഖമായി നടത്തുന്ന അഭിമുഖം തെറാപ്പിക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കുട്ടിയുടെ ഉള്ളിലൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരം എന്ന രീതിയിൽ നടത്തുന്ന അഭിമുഖങ്ങളാണ് എന്ത് ചികിത്സോന്മുഖമായ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തൊന്ന് നോക്കിയേ കൗൺസിലിംഗ് ഇൻ്റർവ്യൂ ഇതും ഈ തെറാപ്പിക് ഇൻ്റർവ്യൂവിനെ പോലെ തന്നെ മറ്റൊന്നാണ് കൗൺസിലിംഗ് ഇൻ്റർവ്യൂ ഇപ്പം നമ്മുടെ ജെൽ മൊറീനോ ആണ് കൗൺസിലിംഗ് ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് ജയൽ മൊറീനോ ഓക്കെ ഇത് നല്ല ഒരു ഇൻ്റർവ്യൂ ആണ് കൗൺസിലിംഗ് ഇൻ്റർവ്യൂ പറഞ്ഞാൽ ഒരു വ്യക്തിയിലും സംഘത്തിലും പ്രയോഗിക്കുന്നില്ല സാമൂഹിക സംഘത്തിലും പ്രയോഗിക്കാം എന്നതാണ് ഈ കൗൺസിലിംഗ് ഇൻ്റർവ്യൂയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് വ്യക്തിയിലും ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഒരു സമവയസ്ക സംഘത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഇൻ്റർവ്യൂ ആണ് കൗൺസിലിംഗ് കൊടുക്കുക ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂസ് അതായത് അഭിമുഖങ്ങൾ എന്ന് പറയുന്നത് ബൈ